നമസ്കാരം. കുന്നത്തുനാട് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അനീഫ കുൽപ്പള്ളി. വെങ്ങോലം കിഴക്കമ്പലം പഞ്ചായത്തുകളെ ഒന്നിപ്പിക്കുന്ന ഓണംകുളം ഊട്ടിമറ്റം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കിഴക്കമ്പലം വെങ്ങോല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഓണംകുളം ഊട്ടിമറ്റം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. നേരത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് പരസ്യ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നത്. ഇതുവരെ ഈ റോഡ് ഓണങ്ങള ഊട്ടിമറ്റ റോഡ് ഏകദേശം 5.5 മീറ്റർ ടാറിങ്ങിൻ്റെ അകല വീതിയുണ്ട്. 3 മീറ്റർ ടാറിങ് വീതിയുള്ള ഇവിടെ കലങ്കില്ല. പല സ്ഥലത്ത് റോഡ് വെള്ളം പോകുന്ന റോട്ടിൽ കൂടെയാണ് വെള്ളം ഒഴുകുന്നിരിക്കുന്നത്. റോഡ് ശരിയായ രീതിയിൽ ഉയർത്തി റോഡ് പൊക്കുകയോ കലങ്ക് കൈവരി കെട്ടുകയോ ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ അറിയപ്പോൾ 2-3 പ്രാവശ്യം വണ്ടികൾ മറിയുകയും അപകടങ്ങൾ ഉണ്ടാവുകയും പല സമ്മർദ്ദ നാട്ടുകാർ ഇപ്പോൾ എല്ലാവരും കൂടിയ രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരും കൂടി നാട്ടുകാരാണ് ഇവർ കൂടിയേക്കണം. ഇത് പരിസരവാസികൾ, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഓടി വരണമെന്ന് ഞങ്ങളുടെ അടുത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പരിഹാരം എത്രയും പെട്ടെന്ന് അധികാരികൾ ചെയ്തില്ല എങ്കിൽ ശക്തമായ ഒരു സമര പരിപാടിയിലേക്കാണ് ഇനി നാട്ടുകാർ മുമ്പോട്ട് ഇറങ്ങുക. അത് ചിലപ്പോൾ വണ്ടികൾ ബസ്സുകൾ തടഞ്ഞായിരിക്കും, വഴി വാഹനങ്ങൾ തടഞ്ഞായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ല എങ്കിൽ ജനങ്ങൾ മൊത്തം ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ട് കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. തൃപ്പൂണിത്തുറ, കരിമുകൾ, പഴങ്ങനാട്, പുക്കാട്ടുപടി, ആലുവ ഭാഗത്തേക്ക് 20-ലേറെ ബസ്സുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. 100-കണക്കിന് ടോറസുകൾ നിരന്തരം പോകുന്ന ഒരു റോഡ് കൂടിയാണിത്. ഇവിടെ ദിനം പ്രതി 10-500 വണ്ടികൾ, മറ്റ് ഭാരവാഹനങ്ങളൊക്കെ പോകുന്ന ഒരു മേഖല കൂടിയാണിത്. ഇവിടെ കാലങ്ങളായിട്ട് റോഡ് താൽക്കാലികമായിട്ടൊന്ന് പൊട്ടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് കണ്ടുകൊണ്ട് ഈ റോഡിന് ശാശ്വതമായ പരിഹാരത്തിലൂടെ ഒരു തീരുമാനം കണ്ടെത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ കുഞ്ഞു പരീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഈ നാട്ടുകാരെല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. അധികാരികളുടെ ശ്രദ്ധയിൽ പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആരും ഇതുവരെ കണ്ണുറക്കാൻ തയ്യാറായിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരു അമ്മയും മകളും കൂടി ഇതിലെ കാറായിട്ട് പോയപ്പോൾ ആ കാർ ആ പാടത്തേക്ക് പോയത്. ഞങ്ങളെ കൂടിയാണ് ആ അമ്മയും മകളെ വാരിയെടുത്തത്. അതുപോലെ തന്നെ ടിപ്പർ വണ്ടി തോട്ടിലേക്ക് ഒരു പ്രാവശ്യം വീണതാണ്. പിന്നെ അങ്ങനെ 100-കണക്കിന് വാഹനം ഡെയിലി ഇങ്ങനെ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെങ്ങോല സാമൂഹിക ആരോഗ്യ കേന്ദ്രം, ശാലേം സ്കൂൾ, മാർബഹന വലിയപ്പള്ളി എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന ഏക റോഡാണിത്. കൂടാതെ പല ഭാഗത്തും റോഡിൻ്റെ പാർശ്വഭിത്തി തകർന്ന് അപകട സാധ്യത നിലനിൽക്കുകയാണ്. പ്രതിഷേധത്തിന് പൊതുപ്രവർത്തകൻ പരീദ് വലിയ പറമ്പിൽ നേതൃത്വം നൽകി. നാട്ടുകാരെ കുറ്റം പറയാനുള്ള കാരണം അത് വിഷമം അത്രക്കും ഉണ്ട്. കാരണം ഇത് അവരാണ് ഓടി വന്നതും ഇവിടെ വണ്ടി വരും മറിയുമ്പോഴും ശക്തി പറഞ്ഞ പോലെ പാടത്തേക്ക് പോയപ്പോഴൊക്കെ ഇവിടെ നാട്ടുകാരുള്ളൂ, വേറെ ആരും വരാനില്ല. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് അധികാരികൾ ഇതിന് കണ്ണു തുറക്കുകയും ഇത് ഈ നാടിൻ്റെ ഒരാവശ്യമായിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വേണ്ടവരെ ഇടപെടുകയും ഈ റോഡ് എത്രയും പെട്ടെന്ന്, കാരണം എല്ലാവരും പറഞ്ഞു ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ ഒരു ആതുരാലയമുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മറ്റേ പള്ളിയുണ്ട്, പല വിദ്യാലയമുണ്ട്. അപ്പോൾ അതിൽ തന്നെയല്ല 100-കണക്കിന് വാഹനങ്ങൾ പോകുന്നു, കൂടാതെ സ്കൂൾ വാഹനങ്ങൾ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കുറച്ച് ഇതിട്ട് ഇവിടെ നടക്കാനുള്ളൊരു സംവിധാനം ചെയ്തിട്ട് നിർത്തുകയാണ്. ഇനി തുടർ നടപടികൾ നാട്ടുകാരൊക്കെ ആലോചിച്ചിട്ട് വീണ്ടും. ഒ ടി അലി, അബ്ദുൾ റഹ്മാൻ, സക്കീർ ഹുസൈൻ, ഷെഫീഖ്, കെബീർ തേളായി, സൈനുദ്ദീൻ, ഷെമീർ വലിയ പറമ്പിൽ, നസറുദ്ദീൻ വലപ്പോത്ത്, എ അഫ്സൽ, സൈനുദ്ദീൻ ചിയാലി എന്നിവർ പ്രസംഗിച്ചു. കുന്നത്തുനാട് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ഷാജൻ കെ.